ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്, മത്തങ്ങ ഉണ്ണിയപ്പം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുറി മത്തങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കതിന് ആവശ്യത്തിനുള്ളത് മുറിച്ചെടുക്കാം. 480 ഗ്രാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം. അത് കഴുകി ചെറിയ പീസായിട്ട് ഇനി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. ഈ പഴം ചേർത്തുണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റും സോഫ്റ്റുമാണ് ഈ മത്തങ്ങ ചേർത്തുണ്ടാക്കുന്ന ഉണ്ണിയപ്പം. 1/2 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിം വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അതുപോലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചെടുക്കുന്നത് നല്ലത്. മത്തങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ. ഞാനിവിടെ 1/2 കപ്പ് പച്ചരി നേരത്തെ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങാ തിരുമ്മിയതും ഇട്ട് കൊടുക്കാം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചോറിൻ്റെയും തേങ്ങയുടെയും അളവ് ഒരുപോലെ ആയിരിക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ 3 ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആ വേവിച്ച് വെച്ച മത്തങ്ങയും ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയത്, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി ആ അരച്ച കൂട്ടിലോട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 150 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മില്ലിൽ നിന്ന് വാങ്ങിയ ശർക്കരയായതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് അരിച്ചൊന്നും എടുക്കണ്ട. നിങ്ങൾ ഈ മാവ് ഒരു പാത്രത്തിലൊഴിച്ചതിന് ശേഷം ഈ ശർക്കര പ്രത്യേക 1 കപ്പ് വെള്ളം ഒഴിച്ച് അരിച്ച് ഉരുക്കി അരിച്ച് ചേർക്കണം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അരഞ്ഞ് അപ്പോൾ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ അരച്ച കൂട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്തൊക്കെ നമുക്കൊന്ന് വറുത്തിടണം. ഞാൻ കുറച്ച് തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്കും തേങ്ങാക്കൊത്തിനും ഒന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അവരവരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ആ നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ കുറച്ച് കറുത്ത എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് മാവിലോട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാകും വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ ചെറിയൊരു കപ്പിനകത്ത് ഈ മാവെടുത്ത് കുഴിയുടെ അരഭാഗം മാത്രം ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നാലേ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മുടെ കൂട്ട് കറക്റ്റാണെങ്കിൽ ഈ ഉണ്ണിയപ്പം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇങ്ങ് പൊങ്ങി വരും. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഞാൻ നേരത്തെ വെറൈറ്റികളായിട്ടുള്ള 11 ഉണ്ണിയപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ണിയപ്പം എന്ന് തന്നെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതൊക്കെ ട്രൈ ചെയ്യാം. ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അങ്ങനെ 1 ട്രിപ്പ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മുഴുവനും ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ആയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.